ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് വാട്സപ്പ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്പറുകളിൽ നിന്ന് നിരന്തരമായി ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് സ്പാം കോളുകൾ വരുന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നും നിരന്തരമായി സ്പാം കോളുകൾ വരുന്നു എന്ന ഇന്ത്യയിൽ നിന്നുള്ള ആരോപണം വന്നതിനെ തുടർന്ന് വാട്സപ്പും ആകെ തലവേദനയിലാണ് തുടരെ തുടരെയുള്ള അപ്ഡേറ്റുകളാണ് വാട്സപ്പിൽ അടുത്ത കുറച്ച് കാലങ്ങളായി വരുന്നത് പക്ഷേ പ്രശ്നങ്ങൾ മാത്രം വിട്ടൊഴിയുന്നില്ല വിദേശ നമ്പറുകളിൽ നിന്നും വരുന്ന ഫോൺ കോളുകൾ കാരണം തലയിൽ കൈവെക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യയിലെ വലിയൊരു കൂട്ടം വാട്സപ്പ് ഉപയോക്താക്കൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് തുടരെ തുടരെ സ്പാം കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കൂടുതലും രാത്രി സമയങ്ങളിലാണ് കോളുകളുടെ ആക്രമണം ഉണ്ടാകുന്നത് വളരെ വലിയ തലവേദനയാണ് ഇത്തരം കോളുകൾ കാരണം ഉപയോക്താക്കൾക്ക് ഉണ്ടാകുന്നത് ഹാക്കിംഗ് ലീക്കിംഗ് തുടങ്ങിയ പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ പ്രധാന പ്രശ്നം ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് തന്നെയാണ് ഉറക്കവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന സ്പാം കോളുകൾക്കെതിരെ പരാതികളുടെ കുത്തൊഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ജോലികൾ ആകർഷകമായ ശമ്പളം രണ്ട് ദിവസത്തിനുള്ളിൽ ലഭിക്കുന്ന ലോണുകൾ ഓൺലൈൻ ഓഫറുകൾ ഒക്കെയായിട്ടാണ് പ്രധാനമായും ഈ സ്പാം കോളുകൾ വരുന്നത് കോൾ എടുത്തില്ലെങ്കിൽ തുരുതുര പിന്നെയും വന്നുകൊണ്ടേയിരിക്കും ഇനി അഥവാ കോൾ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നല്ല മുട്ടൻ പണിയാണ് ഉപയോക്താക്കളെ കാത്തിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ ചെന്ന് തലവെച്ചു കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം ധനനഷ്ടം മാനഹാനി തുടങ്ങിയവ സ്പാം ഗോളുകളിൽ കൂടുതലും വരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ചില ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള നമ്പറിൽ നിന്നും കോളുകൾ വരുന്നുണ്ട് എത്യോപ്യ കെനിയ ടാൻസാനിയ ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ രജിസ്ട്രേഷനുകളിൽ നിന്നാണ് പ്രധാനമായും കോളുകൾ വരുന്നത് ഇപ്പോഴും വരുന്നുണ്ട് സൂക്ഷിക്കുക ബാങ്കിങ് ഡീറ്റെയിൽസ് തന്നെയാണ് ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ബാങ്കിങ് ഡീറ്റെയിൽസ് കൈമാറരുത് എന്തൊക്കെ വാഗ്ദാനം ചെയ്താലും ഇത്തരം കോളുകളുടെ മൊബൈൽ നമ്പറുകൾ വെരിഫൈ ചെയ്യാനുള്ള സംവിധാനം വാട്സപ്പിലില്ല ഈ സംവിധാനത്തിലെ വീഴ്ചയാണ് പ്രശ്നങ്ങൾ ഇത്രത്തോളം രൂക്ഷമാകാനുള്ള പ്രധാന കാരണം പക്ഷേ വാട്സപ്പ് ഇപ്പോൾ പരിഹാരവുമായി രംഗത്ത് വന്നിട്ടുണ്ട് തട്ടിപ്പുകാരെ തിരിച്ചറിയാനും ബ്ലോക്ക് ചെയ്യാനുമുള്ള നടപടികൾ വാട്സപ്പ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനുശേഷം കാര്യങ്ങൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും പ്രശ്നങ്ങൾ ഒഴിവായിട്ടുണ്ട് എന്ന് പറയാറായിട്ടില്ല എന്നാൽ കേന്ദ്ര ഐ ടി മന്ത്രാലയം വാട്സപ്പിനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മുൻപേ വാട്സപ്പുമായി അത്ര നല്ല ചേർച്ചയിലല്ലായിരുന്നു ഇന്ത്യ മുൻപ് എൻക്രിപ്റ്റഡ് മെസ്സേജിലേക്കുള്ള കോഡുകൾ നൽകാൻ തയ്യാറാകാത്തതു മുതൽ വാട്സപ്പും കേന്ദ്ര ഐ ടി മന്ത്രാലയവും തമ്മിൽ സ്വരച്ചേർച്ച നിലനിൽക്കുന്നുണ്ടായിരുന്നു അന്നു മുതലേ വാട്സപ്പുമായുള്ള ബന്ധം മോശമായി തന്നെ തുടരുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രശ്നം വന്നിരിക്കുന്നത് വാട്സപ്പിനെ സംബന്ധിച്ച് ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായ കാര്യമാണ് നിലവിൽ വാട്സപ്പിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ് ഏകദേശം നാനൂറ്റി മില്യൺ വാട്സപ്പ് ഉപയോക്താക്കളാണ് ഇന്ത്യയിൽ ഉള്ളത് അതായത് നാൽപ്പത്തെട്ട് കോടി ഉപയോക്താക്കൾ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിനേക്കാൾ നാല് മടങ്ങ് അധികമാണ് ഇന്ത്യയുടെ കണക്ക് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി പിണങ്ങുന്നത് വാട്സപ്പിന് അത്ര ഗുണമുള്ള കാര്യമല്ല ഇവിടെ ഒരു തിരിച്ചടി നേരിട്ടാൽ കമ്പനിക്ക് പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് ഇതുകൂടാതെ മറ്റൊരു പ്രശ്നം കൂടി വന്നതോടെ വാട്സപ്പിന്റെ തലവേദന കൂടിയിരിക്കുകയാണ് അനുമതിയില്ലാതെ മൈക്കുകൾ ഓൺ ആകുന്നു എന്നതാണ് വാട്സപ്പിനെ സംബന്ധിച്ചുള്ള മറ്റൊരു പരാതി ട്വിറ്റർ എഞ്ചിനീയറായ ഫോർട്ട് ഡാബിരി തുടങ്ങി വെച്ച വിവാദമാണ് ഇപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ഐ ടി മന്ത്രാലയം വരെ ഏറ്റെടുത്തിരിക്കുന്നത് പ്രശ്നം പക്ഷേ വാട്സപ്പിൻ്റെതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗൂഗിളിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് ആപ്പുകൾ ഫോണിലെ ഏതൊക്കെ സംവിധാനം ഉപയോഗിക്കുന്നുവെന്ന് കാണിക്കുന്ന ആൻഡ്രോയിഡ് സംവിധാനത്തിലെ പിഴവായിരുന്നു പ്രശ്നം ഇതിനൊരു പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഓൺലൈൻ സുരക്ഷാ ബില്ലിനെ ചൊല്ലിയുള്ള തർക്കം കാരണം വാട്സപ്പ് ഇപ്പോൾ യു വിടാൻ ഒരുങ്ങുകയാണ് അത്തരം സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റുമായി കൊമ്പു കോർക്കാൻ വാട്സപ്പ് മുതിരില്ല എന്ന കാര്യവും ഉറപ്പാണ് അഥവാ കൊമ്പ് കോർത്താൽ വാട്സപ്പിന്റെ കാര്യം തീർന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും സ്പാം കോളുകൾ വരുന്ന രാജ്യങ്ങളിലെ കോഡുകൾ ഒന്ന് ഓർമ്മപ്പെടുത്താം ഇൻഡോനേഷ്യ പ്ലസ് അറുപത്തിരണ്ട് വിയറ്റ്നാം പ്ലസ് എൺപത്തി നാല് മലേഷ്യ പ്ലസ് അറുപത് കെനിയ പ്ലസ് ഇരുന്നൂറ്റി അൻപത്തി നാല് എത്തിയോപ്യ പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ശ്രദ്ധിക്കുക